അപ്പോൾ ഇതൊരു മട്ടൺ റോസ്റ്റ്, ഒരു നോർമൽ വീട്ടിലൊക്കെ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഇട്ട് വയറ്റി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു വരട്ടി ഒരു സംഭവമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. രമ്യ കുക്കൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ അത്യാവശ്യം ഓക്കെ. ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വന്നാലാണോ അതോ ഷൂട്ടൊക്കെ ഇല്ലാത്തപ്പോ ചുമ്മാ ഇരിക്കുമ്പോഴാണ് കുക്ക് ചെയ്യുന്ന ഒരാളാണ്? പരീക്ഷണം ചെയ്യുന്ന ആളാണോ? ആദ്യത്തെ പരീക്ഷണം എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തായിരുന്നു. എല്ലാരും ആ സമയത്ത് കുക്ക് ചെയ്ത ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ആദ്യം തന്നെ ഞാൻ ഇത് ചെറിയ ഉള്ളി ഇങ്ങനെ ഹോളായിട്ട് ഇട്ടാണ്. അപ്പൊ ഹോളായിട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് വയറ്റി അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. അതിങ്ങനെ ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ പരീക്ഷണം ചെയ്തുകൊണ്ട് എനിക്ക് ബിഗ് ബോസിൽ അത് ഉപകരിച്ചു. ആ ഞാൻ ശരിക്കും കുക്കിങ്ങില് ടീമിൽ ചേർന്നപ്പോഴാണ് ഞാൻ ക്യാപ്റ്റനായത്. അന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും എത്ര മത്സരം നടന്നാലും നമ്മൾ മനസ്സറിഞ്ഞും സ്നേഹം നിറഞ്ഞും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ശത്രുതയും മാറും. ശത്രുതയും മാറും അല്ലേ? മുമ്പിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അത് ഇനിയിപ്പോ ഒരു ഭിക്ഷക്കാരനായിക്കോട്ടെ, അതെ, ലോകത്തെ അതിസമ്പന്നായിക്കോട്ടെ, അത് കഴിച്ച് ഇവരുടെ എല്ലാവരുടെയും ഭാവം ഒന്നാണ്, ഒറ്റ വൗ ഫാക്ടറാണ്. അപ്പൊ ഭക്ഷണത്തിൽ കൂടെ ആരെ വേണമെങ്കിലും അത് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കാരണം നമ്മളാ ഒരു വോട്ട് സമയമുണ്ട്, അതെ, ആ വോട്ട് സമയത്ത് എന്നെ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്യുമ്പോ എല്ലാവരും പറഞ്ഞത് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി നല്ല ഭക്ഷണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വന്ന സമയത്ത് അങ്ങ് ചെയ്യണം. ആദ്യം നമ്മള് കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് വയറ്റി എടുക്കുകയാണ്. അത് അതേപോലെ ഹോളായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് ലേശം പൊടിയായിട്ട് അരിഞ്ഞ ഗാർലിക്കും ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, പിന്നെ കുറച്ച് ആവശ്യമുള്ള സവാള ഇട്ടു. വന്നു തുടങ്ങിയോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഷെഫ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് എന്തായിരുന്നു? ആദ്യമായിട്ട് റെസ്റ്റോറന്റിൽ ഒരു ഗസ്റ്റിനായിട്ട് ഉണ്ടാക്കിയത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതാണ് തുടങ്ങിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടാക്കിയപ്പോ? പിന്നെ അല്ല, അത് ഞാൻ ഓൾറെഡി ജോലി ചെയ്ത് പഠിച്ച് ഇങ്ങനെ ഒരു ഷെഫിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മളൊക്കെ കഴിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങനെ ഒരു വെയിറ്റർ ആയിരുന്നല്ലോ, വെയിറ്റർ ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കിച്ചണിലെ പണി ഇഷ്ടപ്പെട്ട് ഷെഫായിട്ട് പോയി അതിനകത്ത് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഷെഫ്, മെയിൻ ഷെഫ് ഭയങ്കര ബിസിയാണ് ഈ ചൈനീസ് എന്നൊക്കെ പറയാം. അപ്പൊ ചൈനീസ് റെസ്റ്റോറന്റിൽ ഫുഡ് ഇങ്ങനെ ഓർഡറുകൾ, ചില്ലി ചിക്കൻ, മഞ്ചൂരിയൻ, ഷെഷ്വാൻ, ഫ്രൈഡ് റൈസ്, സ്വീറ്റ് കോൺ സൂപ്പ്, സ്പ്രിംഗ് റോൾസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഓർഡർ ഇങ്ങനെ തുരുതുരാ വരും. അപ്പൊ അവർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. പെട്ടെന്ന് ആ ഷെഫ് പോയി, എന്തോ അദ്ദേഹത്തിന് ഇതായപ്പോ ഇങ്ങനെ വരുന്നു. അപ്പൊ എന്റെ ഓർഡർ വന്നു, ഞാൻ എടുത്ത് അടിച്ചത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ അടിച്ചു സ്പീഡായിട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു, ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് വയറ്റി, അതിനകത്ത് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത് ജസ്റ്റ് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സോർട്ട് ചെയ്തെടുക്കുമ്പോൾ ഓൾറെഡി ആ ഒരു വറുത്ത മസാല പോലെ കിട്ടും. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, ജസ്റ്റ് സ്ലോ ഹീറ്റിലായിരിക്കും. എപ്പോഴും സ്പൈസസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും ലോ ഹീറ്റിലേക്ക് വെക്കുക. അപ്പോൾ ഒരുപാട് റോസ്റ്റായിട്ട് കരിയുന്ന ഫ്ലേവർ വരില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും എക്സ്ട്രാ. ഇപ്പൊ തക്കാളി ഇട്ടല്ലേ? തക്കാളി ഇട്ട്. അപ്പൊ അത് ജസ്റ്റ് ആ ഒരു മസാല, ഇതൊരു ഡ്രൈ ഡിഷ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മട്ടൺ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം, അല്ലെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് എന്റെ സ്റ്റോക്ക് ഒഴിച്ചതിനൊന്ന് സെറ്റ് ആക്കി എടുക്കും. പിന്നെ മട്ടൺ, എപ്പോഴും നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ മട്ടൺ എന്ന് പറയുന്നത് ബോയിൽ ചെയ്ത് വെച്ചാണ്. ഞാൻ ആദ്യം ഇതിന്റെ മട്ടൺ എടുക്കുന്നില്ല, ഇതിന്റെ സ്റ്റോക്ക് ആണ്. ഈ സ്റ്റോക്ക് ഒഴിച്ച് ഈ കറിയിനെ ഒന്ന് പെരട്ടി എടുക്കാൻ പോവാണ്. ബോയിൽ ചെയ്ത് സ്റ്റോക്കിനകത്ത് കിടന്ന് ഈ മസാല നന്നായിട്ട് കുറുകി ഡ്രൈ ആകുന്ന പരുവത്തിൽ ഇറച്ചിയിട്ട് വരട്ടിയെടുത്ത് കുറച്ച് കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒരു വെളിച്ചെണ്ണയിൽ കടുകും മുളകൂടി ഇട്ട് താളിപ്പ്, അത് വേണമെങ്കിൽ ഒരു അഡീഷണൽ ആണ്, അതിലൂടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ, അത് വേണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഒന്ന് തിളച്ചോണ്ടേ, നല്ല മണമൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ ചാറൊക്കെ ഒഴിച്ചത് നല്ല കുറുകി വരുന്നുണ്ട്. ഇനി ആ കുറുകിയ സമയത്തിട്ട് മീറ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. ഓക്കെ, അപ്പൊ മീറ്റ് ആദ്യം പെരണ്ട് ഡ്രൈ ഒക്കെ ചാറൊക്കെ കുറുകി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു താളിപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു അഡീഷണൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കടുക് ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. എനിക്ക് ഈ കടുക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അപ്പോൾ കടുകിട്ട് താളിക്കുകയാണ്. അതിൻ്റെ കൂടെ ലേശം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക്. ഞാനൊരു കാര്യം ചോദിച്ചോളൂ, റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ഒരുപാട് പേർക്ക് ഷെഫിനെ നേരിട്ട് കാണണം, അഭിപ്രായം പറയണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റോ? ഒരുപാട്. ഞാനിപ്പോ ഈ ഷോയുടെ ഇടയിൽ ഒരു യു എസ് നിന്നൊരു ഫാമിലി ആയിട്ട് വീഡിയോ, അവർ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തു, ഇപ്പൊ അവരായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഒത്തിരി പേർക്ക് നമ്മളെ കാണണം, ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തവർക്ക്, പ്രത്യേകിച്ച് വെളിയിൽ നിന്നൊക്കെ വരുന്ന ഫാമിലീസ് ഉണ്ട്, അപ്പൊ അവർക്കൊന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്.
അപ്പൊ നമ്മുടെ താളിക്കുന്നതിന്റെ അവസാനമായിട്ടാണ് നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ടു. ഇതാണ് എന്റെ ഹൈലൈറ്റ്. യെസ്, അതിനോടൊപ്പം തന്നെ ലേശം ഗരം മസാലയുടെ ഒരു പൊടിക്ക് ഇട്ടു. അപ്പോഴത്തേക്ക് താളിപ്പിങ്ങനെ റെഡിയാവും. ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കണ്ട് ഇഷ്ടപ്പെടണം, പിന്നീട് അതിന്റെ ഒരു മണം നമ്മൾ എടുക്കുമ്പോൾ ആ മൂക്കിലേക്ക് വരും. അത് കഴിഞ്ഞ് കഴിച്ചിട്ടാണ് പിന്നീട് ഫൈനൽ വരിക. കഴിക്കാതെ ഞാൻ മണം നല്ല എന്താ പറയാ ഭയങ്കര സ്മെല്ലാട്ടോ. എനിക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചുവിടാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യൂ. ഓക്കേ.